ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ഇപ്പോൾ പാർട്ടി നടത്തിപ്പിനൊന്നും സമയമില്ല. കാരണം കേസ് നടത്തിപ്പിന് തന്നെ സമയം തികയുന്നില്ല. ശബരിമല സമയത്തെ കേസുകൾ ഇനിയും തീർന്നിട്ടില്ല. അപ്പോഴാണ് കുഴൽ, കോഴ, സുന്ദരയ്യ, ജാനു തുടങ്ങി പലവിധ കേസുകൾ, ഒന്ന് തീർന്നാൽ മറ്റൊന്ന് എന്ന കണക്കിൽ. സംസ്ഥാന അധ്യക്ഷനെ കേസിൽ സഹായിക്കാൻ ഒരു ലീഗൽ സെല്ല് തന്നെ പാർട്ടി ഓഫീസിൽ പ്രവർത്തിക്കുന്നതായാണ് കേൾവി. ഇതുകൊണ്ടൊന്നും ബി ജെ പിയെ തകർക്കാനാവില്ല എന്ന് കെ സുരേന്ദ്രനും അറിയാം. എന്നാലും ഇങ്ങനെ നടക്കണമല്ലോ കേസും കൂട്ടവുമായി. കൊടകര കേസിൽ ഹാജരാവുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കൊടകര കേസിലല്ല, ഏത് കേസിലും ഹാജരാവും. പിടിക്കാൻ നടക്കുന്നത് വേറെ പണിയില്ലേ? പോകാം. വണ്ടി എവിടെ കിടക്കുന്നേ? സുന്ദര കേസിലായാലും ജാനു കേസിലായാലും ഏത് കേസിലും ഹാജരാവും. ഞങ്ങൾക്ക് മടിയിൽ കനമില്ലാത്തത് കൊണ്ട് എവിടെയും ഹാജരാവാൻ യാതൊരു പ്രശ്നവുമില്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പക്ഷെ നിയമവിരുദ്ധമായിട്ടാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ അതിനെ നിയമപരമായിട്ട് തന്നെ നേരിടും. നാളെ രാവിലെ 10 മണി ഇടുക്കി സ്പെഷ്യൽ ട്രിബ്യൂണൽ. ഇല്ലെങ്കിൽ നിന്റെയൊക്കെ കാര്യം പോക്ക. വീട്ടിൽ വന്ന് ഞാൻ സർബത്ത് വിഴിഞ്ഞു. ജാനുവിന്റെ കേസ് പറഞ്ഞ് പണം കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു കള്ളക്കേസ് ബത്തേരിയിൽ ചാർജ് ചെയ്തിരിക്കുക. ആ കേസില് പല ബി ജെ പി നേതാക്കളെയും വിളിച്ചു വരുത്തി ഒരു സാക്ഷിയോട് പെരുമാറുന്നതിനേക്കാൾ മോശമായ രീതിയിലാണ് പോലീസ് പെരുമാറുന്നത്. ഫോണുകൾ പിടിച്ചെടുക്കുക തുടങ്ങിയിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയിലാണ് പോലീസ് ഏർപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ കൂട്ടണോന്ന് വെച്ചാ പൂട്ടും, തെളിവില്ലെങ്കിൽ തെളിവ് ഉണ്ടാക്കി പൂട്ടും. അത് ഏത് വമ്പനാണെങ്കിലും അവന്റെ ഇടപാട് തീർക്കും. അതാണ് പോലീസ്, മനസ്സിലായ? ഇത് പറയാനാണ് വിളിച്ചത്. പക്ഷെ അതിന്റെ പേരിൽ നിയമവിരുദ്ധ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് ബി ജെ പി അപമാനിക്കാനാണ് നീക്കമെങ്കിൽ അതുമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നു. വിളയ്യാ, നീ മര്യാദക്കൊക്കെ ജീവിച്ചോണം, ഇല്ലെങ്കിലുണ്ടല്ലോ ഈ തടിയൊക്കെ ഞാൻ ഉടയ്ക്കും. ഒരു കേസ് നിങ്ങൾക്ക് ഇതിൽ നടത്താൻ പറ്റില്ല. ഈ കേസിൽ ഒന്നും ബി ജെ പിയെ ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ അന്നും പറഞ്ഞു, ഈ 3 കേസിലും ഭാരതീയ ജനതാ പാർട്ടിയോ അതിന്റെ നേതാക്കളെയോ നിയമത്തിന്റെ വഴിയിൽ ഒരു തരിമ്പും പോറലേൽപ്പിക്കാൻ കഴിയില്ല. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച് നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. തോൽക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്.